പൂനെയിൽ പതിനേഴുകാരൻ മദ്യലഹരിയിൽ ഓടിച്ച പോർഷയക്കാരടിച്ച് രണ്ടുപേർ മരിച്ച സംഭവം കൂടുതൽ ദുരൂഹതയിലേക്ക് അപകടത്തിന് പിന്നാലെ പരിശോധനയ്ക്കായി പതിനേഴുകാരന്റെ രക്തസാമ്പിളുകൾ ശേഖരിച്ചെങ്കിലും പ്രതിയുടെ രക്തസാമ്പിളിനു പകരം അമ്മയുടെ രക്തസാമ്പിൾ ഉപയോഗിച്ചാണ് ഡോക്ടർമാർ പരിശോധന നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പ്രായപൂർത്തിയാകാത്ത പ്രതിയുടെ രക്തസാമ്പിളിൽ കൃത്രിമം കാണിച്ചതിന് സസൂൺ ആശുപത്രിയിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ അജയ് തവാരെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീഹരി ഹൽനോർ അതുൽ എന്ന ജീവനക്കാരൻ എന്നിവ പോലീസ് അറസ്റ്റ് ചെയ്തു ശേഷം പ്രതിയടക്കം കാറിലുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കളുടെയും രക്തസാമ്പിൾ എടുത്തിരുന്നു എന്നാൽ പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു അപകടത്തിന് മുമ്പ് പതിനേഴുകാരൻ മദ്യപിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ട പോലീസ് ഇവരുടെ രക്തസാമ്പിൾ എങ്ങനെയാണ് നെഗറ്റീവായതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സ്ത്രീയുടെ രക്തസാമ്പിൾ സിസിടിവി ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് എടുത്തതെന്ന് പൂനെ പോലീസ് വ്യാഴാഴ്ച കോടതിയിൽ അറിയിച്ചു പിന്നീട് ഡോക്ടർമാരും ജീവനക്കാരും ചേർന്ന് പതിനേഴുകാരന്റെ രക്തസാമ്പിൾ ചവിറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുകയും പ്രതിയുടെ സാമ്പിൾ എന്ന് പറഞ്ഞ് അമ്മയുടെ നൽകിയെന്നും പോലീസ് വ്യക്തമാക്കി എന്നാൽ പതിനേഴുകാരന്റെ രക്തമെടുത്ത സിറിഞ്ച് ആശുപത്രി ജീവനക്കാർ നശിപ്പിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട് പൂനെയിലെ കല്യാണി നഗറിൽ മെയ് പത്തൊൻപത് ഞായറാഴ്ച പുലർച്ചെയോടെയാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം